സിപിഎം 23-ാമത് പാർട്ടി കോൺഗ്രസ് കാലത്ത് നിർത്തിവച്ച സിൽവർ ലൈൻ സർവേ വീണ്ടും തുടങ്ങി. തിരുവനന്തപുരം, കഴക്കൂട്ടം, കരിച്ചാറയിൽ ഉദ്യോഗസ്ഥർ സിൽവർ ലൈൻ സർവേക്ക് എത്തി. ഉദ്യോഗസ്ഥരെത്തുന്നു എന്ന വിവരം കിട്ടി ഉടൻ തന്നെ സ്ഥലത്ത് നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. പോലീസ് സ്ഥലത്ത് പ്രതിഷേധമുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് തമ്പടിച്ചിരുന്നു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റെന്നും ഒരാൾ ബോധരഹിതനായി വീണെന്നും തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം കരിച്ചാറയിൽ പ്രതിഷേധക്കാരെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടിയ ദൃശ്യങ്ങളും പുറത്തുവന്നു. മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സമരക്കാർ പറയുന്നു. പ്രതിഷേധം കനത്തതോടെ സർവേയുമായി മുന്നോട്ട് പോകാനാവില്ലെന്ന് ഉറപ്പായതോടെ ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നിന്ന് മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് പോലീസ് സമരക്കാരെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് ഉണ്ടായത്. എന്നാൽ തങ്ങൾ ആരെയും മനഃപൂർവ്വം ആക്രമിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്തായാലും പ്രതിഷേധം കനത്തതിനെ തുടർന്ന് സർവേ തൽക്കാലം അവസാനിപ്പിച്ചതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവുണ്ട്. നോട്ടീസ് നൽകാതെയാണ് ഉദ്യോഗസ്ഥരും പോലീസും എത്തിയതെന്നും അപ്രതീക്ഷിതമായി എത്തിയതോടെയാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. രാവിലെ 10 മണിയോടെയാണ് കനത്ത പോലീസ് കാവലിൽ ഉദ്യോഗസ്ഥർ കരിച്ചാറയിൽ കല്ലിടൽ നടപടികൾക്കായി എത്തിയത്. ഉദ്യോഗസ്ഥർക്ക് കല്ലിടൽ നടപടികളിലേക്ക് കടക്കാനായില്ല. അതിനു മുൻപ് തന്നെ പ്രതിഷേധക്കാർ എത്തിയിരുന്നു. എന്നാൽ സർവേ അവസാനിപ്പിച്ച് പോകാൻ ഉദ്യോഗസ്ഥർ ആദ്യം തയ്യാറായിരുന്നില്ല. സ്ഥലത്ത് സംഘർഷാവസ്ഥ ആയതിനാൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. തിരുവനന്തപുരം നഗരത്തിൽ ഇതുവരെ സിൽവർ ലൈൻ നടപടികൾ തുടങ്ങിയിട്ടില്ല. ചിറയൻകീഴ്, വർക്കല, കണിയാപുരം എന്നീ പ്രദേശങ്ങളിലാണ് തിരുവനന്തപുരത്ത് സർവേ നടപടികളുണ്ടായിരുന്നത്. അവിടെയെല്ലാം പലയിടത്തും ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുകയും ചെയ്തു. ഇതേ ഇടങ്ങളിലാണ് ഇപ്പോഴും സർവേ നടക്കുന്നത്. ഇതിനു മുൻപ് കരിച്ചാറയിൽ സർവേ നടക്കുകയും അന്ന് പ്രതിഷേധത്തെ തുടർന്ന് കല്ലിടൽ നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തിരുന്നു. മാർച്ച് 25-ന് സിൽവർ ലൈൻ സർവേയുമായി ബന്ധപ്പെട്ട കല്ലിടൽ നടപടികൾ തൽക്കാലം നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചത്. വ്യാപക പ്രതിഷേധങ്ങളെ തുടർന്നായിരുന്നു അന്ന് തീരുമാനം ഇടത് സർക്കാർ സ്വീകരിച്ചത്. സിപിഎം പാർട്ടി കോൺഗ്രസ് April 1 നടക്കാനിരിക്കുന്നതിനാൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സമ്മേളനം നടക്കുന്നതിനിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും സിപിഎം വിലയിരുത്തിയിരുന്നു. തുടർഭരണത്തിന് ശേഷമാണ് സിൽവർ ലൈനിൽ കേന്ദ്ര സർക്കാർ ഉടക്ക് ന്യായം പറയുന്നതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ വികസന പദ്ധതികളെ വർഗീയ സംഘടനകൾ എതിർക്കുകയാണെന്നും അവരോട് വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രി കല്ലിട്ടാലും പിഴുതെറിയുമെന്ന് പ്രഖ്യാപിച്ച് എതിർ പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതോടെയാണ് സിൽവർ ലൈനിൽ ഫോക്കസ് ചെയ്തുള്ള പ്രചാരണം സിപിഎം ശക്തമാക്കുന്നത്. വീടുകൾ കയറി പ്രതിഷേധം തണുപ്പിക്കുകയാണ് ലക്ഷ്യം. ഇടതുമുന്നണികളുടെ പ്രചരണത്തിന് ബദലായി UDFഉം കേരളയിൽ വിരുദ്ധ ക്യാമ്പയിൻ ശക്തമാക്കുന്നുണ്ട്. മന്ത്രിമാർ വീട് കയറുമ്പോൾ സമാന്തരമായി വീട് കയറാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പാർട്ടി കോൺഗ്രസ് കണക്കിലെടുത്ത് നിലവിൽ സിൽവർ ലൈനുള്ള കേരയിൽ സർവേയും കല്ലിടലും നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഇനി കല്ലിട്ടാലും പിഴുതെറിയാനാണ് UDF തീരുമാനം. ഏതാണ്ട് 1 മാസത്തിന് ശേഷം പാർട്ടി കോൺഗ്രസ് അവസാനിച്ച ശേഷം വീണ്ടും കല്ലിടൽ നടപടികൾ തുടരുമ്പോൾ ഇനി എങ്ങനെയാകും സംസ്ഥാനമെമ്പാടും വീണ്ടും പ്രതിഷേധങ്ങൾ ഉയരുക എന്നത് കാത്തിരുന്നു തന്നെ കാണണം.